ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആയിരുന്നു. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചു. അടുത്ത് അതിൻ്റെ അകത്ത് കാണാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ് ഓർ ടെട്രഹെഡ്രൽ ഫീൽഡ്. എ ടെട്രഹെഡ്രൻ ക്യാൻ ബി കൺസിഡേർഡ് അസ് എ ക്യൂബ് ഇൻ വിച്ച് only alternate corners are occupied by ligands and the metal ion is at the center of the cube. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെട്രഹെഡ്രൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്യൂബിനോടാണ്, അതുമായിട്ട് ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുക. ഒരു ക്യൂബുമായിട്ട് അത് ക്യൂബാണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. അതിൽ തന്നെ ഓൾട്ടർനേറ്റ് കോർണേഴ്സിലാണ് ലിഗാൻസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ മെറ്റൽ അയോൺസ് ആ ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി ഇസെഡ് സ്ക്വയർ ഓർബിറ്റൽസ് പോയിൻറ്റ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ് ഓഫ് ദി ക്യൂബ് ആൻഡ് ദ ഡി എക്സ് വൈ ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് ഇസെഡ് ഓർബിറ്റൽസ് പോയിൻറ്റ് ടുവാർഡ്സ് ദി എഡ്ജ് സെൻറ്റർ ഓഫ് ദി ക്യൂബ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അതായത് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസെഡ് സ്ക്വയർ ഓർബിറ്റൽസ് രണ്ട് ഫേസിൻ്റെ സെൻറ്ററുകളിലായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി ഇസെഡ് സ്ക്വയർ ഓർബിറ്റൽസ് പോയിൻറ്റ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസസ് ഓഫ് ദി ക്യൂബ്. പിന്നെ ഡി എക്സ് വൈ ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് സെഡ് ഓർബിറ്റൽസ് പോയിൻറ്റ് ടുവാർഡ്സ് ദി എഡ്ജ്. എഡ്ജിലായിട്ട് അല്ലെങ്കിൽ ഈ മൂന്ന് ഓർബിറ്റൽസ് പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു എഡ്ജ് നമ്മൾ ക്യൂബിൻ്റെ എഡ്ജസ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് അത് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഒക്ടഹെഡ്രലിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും രണ്ട് ലെവൽസായിട്ടാണ് ആ ഒരു ഇതിനെ ഓർബിറ്റൽസിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ടി ടു ജി എന്നും ഇ ജി ഓർബിറ്റൽസ് എന്നും ആയിരുന്നു അതിനെ വിളിച്ചിരുന്നത്. ഇവിടെ പക്ഷേ ആ ഓർബിറ്റൽസിൻ്റെ പേരിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി ഇസെഡ് സ്ക്വയർ ഓർബിറ്റൽസിനെ നമ്മൾ ഇ ഓർബിറ്റൽസ് എന്നാണ് വിളിക്കുക. അതുപോലെ ഡി എക്സ് വൈ ഡി വൈ സെഡ് ആൻഡ് ഡി എക്സ് സെഡ് ഓർബിറ്റൽസ് ആർ നോൺ ആസ് ടി ടു ഓർബിറ്റൽസ്. അവിടെ ജി എന്ന ടേം യൂസ് ചെയ്യില്ല. ടെട്രഹെഡ്രലിൻ്റെ കേസിൽ ജി എന്ന ടേം യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഓർബിറ്റൽ എന്നും ടി ടു ഓർബിറ്റൽസ് എന്നുമാണ് അവയെ വിളിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട വേറൊരു കാര്യം, ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് കോർണേഴ്സിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ലിഗാൻസ് ഡി ഓർബിറ്റൽസ് മെറ്റൽ അയോൺസിൻ്റെ ഡി ഓർബിറ്റൽസുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ദ ലിഗാൻസ് ആർ അപ്രോച്ചിങ് ത്രൂ ദ കോർണേഴ്സ്, ദർ ഈസ് നോ ഇൻട്രാക്ഷൻ, ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിഗാൻസ് ആൻഡ് ദി ഡി ഓർബിറ്റൽസ്. ഓക്കെ, ഹൗവർ ദ ടി ടു ഓർബിറ്റൽസ് ലൈ ക്ലോസർ ടു ദ ലിഗാൻസ് ദാൻ ദ ഇ ഓർബിറ്റൽസ്. ആസ് എ റിസൾട്ട് ദ എനർജി ഓഫ് ദ ടി ടു ഓർബിറ്റൽസ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഇ ഓർബിറ്റൽസ് ഡിക്രീസസ്. അപ്പോൾ ലിഗാൻസുമായിട്ട് ടി ടു ഓർബിറ്റൽസാണ് കുറച്ചും കൂടി ക്ലോസർ ആയിരിക്കുന്നത് ഈ ഓർബിറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. അതുകൊണ്ട് തന്നെ എനർജി ടി ടു ഓർബിറ്റൽസിൻ്റെ എനർജി അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ടി ടു ഓർബിറ്റൽസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുകയും ഈ ഓർബിറ്റലിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതായത് ഒക്ടഹെഡ്രലിൻ്റെ കേസിൽ സംഭവിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുക. അപ്പം ഇവിടെ ടി ടു ഓർബിറ്റലിൻ്റെ എനർജിയാണ് ഹൈ ആയിട്ടുള്ളത്, ഈ ഓർബിറ്റലിൻ്റെ എനർജി ലോവർ എനർജി ലെവലായിരിക്കും അവയ്ക്കുള്ളത്. സോ ദ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ഇൻ ടു ടു, ദറ്റ് ഈസ് ട്രിപ്ലി ഡീജനറേറ്റ് ടി ടു ഓർബിറ്റൽസ് വിത്ത് ഹയർ എനർജി ആൻഡ് ഡബ്ലി ഡീജനറേറ്റ് ഇ ഓർബിറ്റൽസ് വിത്ത് ലോവർ എനർജി. അപ്പോൾ അവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ ആ ഡയഗ്രത്തിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
അവ തമ്മിലുള്ള ആ സ്പ്ലിറ്റിംഗ് അതിൽ മുകളിലാണ് ടി ടു ഓർബിറ്റൽസ് വരിക, താഴെ ഇ ഓർബിറ്റൽസ് വരുന്നു. പിന്നെ അതിൻ്റെ ഡിഫറൻസ്, അവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് നമ്മൾ ഡെൽറ്റ ടി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ബാരി സെൻറ്ററുമായിട്ടുള്ള ആ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ടി 2/5 ഡെൽറ്റ ടി ആൻഡ് 3/5 ഡെൽറ്റ ടി ആണ്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ദ സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രഹെഡ്രൽ ഫീൽഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ഒക്ടഹെഡ്രൽ ഫീൽഡ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഡെൽറ്റ ടി, ആ ഡെൽറ്റ ടിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 4/9 ഡെൽറ്റ ഒയ്ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ഡെൽറ്റ ഒ നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഡെൽറ്റ ഒയുടെ ഡെൽറ്റ ഒ എന്തുമാത്രമുണ്ടോ ആ വാല്യൂവിൻ്റെ കൂടെ 4/9 എന്ന് പറയുന്ന ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഡെൽറ്റ ടിക്ക് വരിക. ഓക്കെ, അപ്പം സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രഹെഡ്രൽ ഫീൽഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ഒക്ടഹെഡ്രൽ ഫീൽഡ്, അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒക്ടഹെഡ്രൽ ഫീൽഡിനാണ് സ്പ്ലിറ്റിംഗ് കൂടുതൽ, ടെട്രഹെഡ്രൽ ഫീൽഡിന് സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഡെൽറ്റ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4/9 ഡെൽറ്റ ഒയ്ക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഇൻ ടെട്രഹെഡ്രൽ ഫീൽഡ് ദർ ആർ ഓൺലി 4 ലിഗാൻസ്. അതേസമയം ഒക്ടഹെഡ്രൽ ഫീൽഡിൻ്റെ കേസിലോ അവിടെ 6 ലിഗാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ ആ സ്പ്ലിറ്റിംഗ് കുറയാൻ അല്ലെങ്കിൽ ആ വാല്യൂവിലൊക്കെ വ്യത്യാസം വരാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ ഇവിടെ ഈ കേസിൽ ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിഗാൻസ് ആൻഡ് ദി ഡി ഓർബിറ്റൽസ്, അത് നമ്മൾ കുറച്ച് നേരം മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ക്രിസ്റ്റൽ ഇവിടെ സ്പ്ലിറ്റിംഗ് സ്പ്ലിറ്റിങ്ങിൻ്റെ ആ വാല്യൂ കുറവാണ് എന്ന്, അല്ലെങ്കിൽ ദ സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രഹെഡ്രൽ ഫീൽഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ഒക്ടഹെഡ്രൽ ഫീൽഡ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ലിഗാൻസിനെ നമ്മൾ അതിൻ്റെ ഇൻ ഫീൽഡ് സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ, നമ്മൾ വീക്ക് ഫീൽഡാണോ സ്ട്രോങ് ഫീൽഡാണോ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, എന്താണ് വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്താണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് എന്നൊക്കെ. അപ്പോൾ ആ ഫീൽഡ് സ്ട്രെങ്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ലിഗാൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സീരീസിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. ആ സീരീസ് അവിടെ തന്നിട്ടുണ്ട്, അത് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്താണ് എന്ന് ചോദിച്ചാൽ ലിഗാൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. പിന്നെ അതിൻ്റെ അകത്ത് ആ സീരീസ് ആ ഓർഡറിൽ എഴുതുക. ദെൻ ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് സീരീസ് ബേസ്ഡ് ഓൺ ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ബൈ കോംപ്ലക്സസ് വിത്ത് ഡിഫറെൻറ്റ് ലിഗാൻസ്. അപ്പം എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സീരീസാണ്. അത് എന്തിൻ്റെ ബേസിസിലാണ് ലൈറ്റ് ഈ കോംപ്ലക്സസ് ഡിഫറെൻറ്റ് ലിഗാൻസ് ആയിട്ടുള്ള കോംപ്ലക്സസ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ആ ഒരു ബേസിസിലാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് സ്ട്രെങ്ത് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ സ്പ്ലിറ്റിങ്ങിനെ പറ്റിയുള്ള ഡേറ്റ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്ക് അതിൻ്റെ അകത്ത് വരുന്നത് ഫോർമേഷൻ ഓഫ് കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ കേസ് പറയുമ്പം മോസ്റ്റ് ഓഫ് ദി കോംപ്ലക്സസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ കളേർഡ്. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇൻ ടേംസ് ഓഫ് ദി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ ദി പ്രസൻസ് ഓഫ് ലിഗാൻസ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്കേഴ്സ്. സോ ദ ഇലക്ട്രോൺസ് ഫ്രം ലോവർ ഡി ലെവൽ ദറ്റ് ഈസ് ടി ടു ജി ലെവൽ ക്യാൻ എക്സൈറ്റ് ടു ഹയർ ഡി ലെവൽ ദറ്റ് ഈസ് ഇ ജി ലെവൽ. ഫോർ ദിസ് സം എനർജി ഈസ് റിക്വയർഡ് which is absorbed from white light. The color of the complex is complementary to that which is absorbed. Thus, according to crystal field theory, the color of coordination compound is due to dd transition of the electrons. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് എടുത്ത് നോക്കിയാൽ എല്ലാം തന്നെ കളേർഡ് ആണ്.
അതുപോലെ അത് നമുക്ക് ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ബേസിസിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കളറിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പോൾ ആ ഇലക്ട്രോൺസ് ലോവർ ഡി ലെവലിൽ നിന്ന്, അതായത് T2G ഒക്ടോഹെഡ്രലിൻ്റെ കേസാണ് നമ്മൾ പറയുക, അപ്പോൾ T2G ലെവലിൽ നിന്ന് എക്സൈറ്റ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകും. ഹയർ ലെവൽ എന്ന് പറയുന്നത് EG ലെവൽ. അപ്പം ലോവർ ഡി ലെവലിൽ നിന്നും ഹയർ ഡി ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ സം എനർജി ഈസ് റിക്വയർഡ്, ദറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ഓർ വിച്ച് ഈസ് അബ്സോർബ്ഡ് ഫ്രം വൈറ്റ് ലൈറ്റ് ഓർ വിസിബിൾ റീജിയൻ. ദ കളർ ഓഫ് ദ കോംപ്ലക്സ് ഈസ് കോംപ്ലിമെൻ്ററി ടു ദാറ്റ് വിച്ച് ഈസ് അബ്സോർബ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അത് ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള വേവ് ലെങ്ത് ആയിരിക്കും അബ്സോർബ് ചെയ്യുക. അപ്പോൾ ആ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു വേവ് ലെങ്തിലുള്ള കളർ പാറ്റേൺ എന്ന് പറയുന്നത്, കളർ എന്ന് പറയുന്നത് അത് ഒരു ടൈപ്പ് കളറായിരിക്കും അത് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷേ അത് അവിടെ നിന്ന് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കളറായിരിക്കും അത് പുറത്തു വിടുക. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് കാണപ്പെടുന്ന കളറെന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻ്ററി കളറിലായിരിക്കും അത് കാണപ്പെടുക. അതായത് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു കളറായിരിക്കില്ല അത് അപ്പിയർ ചെയ്യുന്നത്, ആ ഒരു കളറിലായിരിക്കില്ല അത് അപ്പിയർ ചെയ്യുക. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ഇതിൻ്റെ കളറിനുള്ള കാരണം ചോദിച്ചാൽ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കളറിനുള്ള കാരണം ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് DD ട്രാൻസിഷൻ എന്നാണ്. അപ്പോൾ DD ട്രാൻസിഷൻ എന്താണ്? ലോവർ ഡി ലെവലിൽ നിന്നും, അതായത് T2G ലെവലിൽ നിന്നും ഹയർ ഡി ലെവലിലേക്കുള്ള ആ ഇലക്ട്രോൺസിൻ്റെ ഒരു ട്രാൻസ്ഫർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, DD ട്രാൻസിഷൻ ഓഫ് ദ ഇലക്ട്രോൺസ് എന്ന് പറയുക. അപ്പോൾ ആ DD ട്രാൻസിഷൻ ഓഫ് ദ ഇലക്ട്രോൺ ആണ് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കളറിന് റീസൺ ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ അതും എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൽ ഇവിടെ അതിൻ്റെ അത് അബ്സോർബ് ചെയ്യുന്ന ആ വേവ് ലെങ്തും കളർ ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് അത് തന്നിട്ടുണ്ട്. അതുപോലെ കളർ ഓഫ് കോർഡിനേഷൻ എൻറ്റിറ്റി, അപ്പം അത് അബ്സോർബ് ചെയ്യുന്ന കളറും അത് അപ്പിയർ ചെയ്യുന്ന ആ ഒരു കളറും തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ടൈറ്റാനിയം Ti H2O 6 × 3+ ആ ഒരു കോംപ്ലക്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് വയലറ്റ് കളറാണ്, അത് അപ്പിയർ ചെയ്യുന്ന ആ ഒരു കളർ, ആ കോംപ്ലക്സിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു വയലറ്റ് കളറാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, 3D2 4s2. അപ്പോൾ ഇവിടെ മൂന്ന് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ ടൈറ്റാനിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈറ്റാനിയത്തിൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയാൽ, മൂന്ന് ഇലക്ട്രോൺ അതിന് അവിടുന്ന് പോയതായിട്ട് നമ്മൾ കണക്കാക്കിയാൽ ഏതായിരിക്കും, 4s നിന്ന് 2 ഇലക്ട്രോണും 3d നിന്ന് 1 ഇലക്ട്രോണും പോയി. അതായത് അറ്റോമിക് നമ്പർ 22 ഉള്ള കേസിൽ 3d2 4s2 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Ti 3+ കേസിൽ 3d1 എന്നുള്ള ആ ഒരു കോൺഫിഗറേഷനിലേക്ക് അത് മാറും. അതായത് ടൈറ്റാനിയത്തിൻ്റെ ആ ഒരു 3 ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തി അത് 3d1 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് അത് മാറുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് സിംഗിൾ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ആ സിംഗിൾ ഇലക്ട്രോൺ ആ മെറ്റൽ ഡി ഓർബിറ്റലിൻ്റെ T2G ലെവലാണ് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ T2G ലെവലിൽ ആണ് അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ആ ഒരു അടുത്ത ലെവലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്? EG ഓർബിറ്റലാണ് അല്ലേ.
അപ്പൊ എം ജി ആയിട്ടുള്ള ഇ ജി ലെവലിലേക്ക് ആ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലായ ലോവർ ലെവലായ ടി ടു ജിയിൽ നിന്നും ഹയർ ലെവലായ ഇ ജിയിലേക്ക് ആ ഒരേ ഒരു ഇലക്ട്രോണേ അതിലുള്ളൂ, ആ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ എനർജി വേവ് ലെങ്ത് അത് അബ്സോർബ് ചെയ്തിട്ടാണത് ഹയർ ലെവലിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു എനർജി എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ റീജിയണിലുള്ള അത് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ, അതായത് 498 നാനോമീറ്റർ വേവ് ലെങ്താണ് അത് അബ്സോർബ് ചെയ്യുക, അതെന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ കളറാണ്. ആ ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ കളറെന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ കളറായിരിക്കും. അപ്പം ആ ഒരു കളറ് അത് അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി അത് അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ ലെവലിലേക്ക് പോകും. ഹയർ ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ പക്ഷേ അത് അപ്പിയർ ചെയ്യുന്ന കളറെന്ന് പറയുന്നത് വയലറ്റ് ഇൻ കളറിലാണ്, അല്ലെങ്കിൽ വയലറ്റ് കളറിലാണ് അത് അപ്പിയർ ചെയ്യുക. ആ ഒരു കോംപ്ലക്സ് ടൈറ്റാനിയത്തിൻ്റെ ഈ ഒരു കോംപ്ലക്സ് അപ്പിയർ ചെയ്യുന്നത് വയലറ്റ് കളറിലായിരിക്കും. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ, അത് ഒരു കോംപ്ലിമെൻ്ററി കളറാണത് പുറത്ത് വിടുക. ഈ ഒരു അബ്സോർബ് ചെയ്യുന്ന ആ ഒരു കളറായിരിക്കില്ല അത് പുറത്ത് വിടുന്നത്, പകരം അതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി കളറായിരിക്കും അത് പുറത്ത് വിടുന്നത്. അപ്പോൾ ആ ഒരു കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ് ഇവിടെ. അതുപോലെ തന്നെ ഡി ഡി ട്രാൻസിഷനാണ് ഇതിനുള്ള ആ ഒരു റീസണായിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഡി ഡി ട്രാൻസിഷനാണ് ഈ ഒരു കളറിനുള്ള കാരണം. ഇവിടെ വേറൊരു ഫിഗറും കൂടെ തന്നിട്ടുണ്ട്, ട്രാൻസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ടി ഐ എച്ച് ടു ഒ 6 × 3+. ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആ ഒരു ഫിഗറും എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആ ഫിഗറും തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ ടി ടു ജി ലെവലിലുണ്ട്, ആ ഒരു ഇലക്ട്രോൺ ഹയർ എച്ച് ന്യൂ എനർജി സ്വീകരിച്ച് ഹയർ ലെവലായ ഇ ജിയിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ ആ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് ലിഗാൻസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് ഡസ് നോട്ട് ഒക്കർ ഇൻ ദി ആബ്സെൻസ് ഓഫ് ലിഗാൻസ്. ലിഗാൻസ് പ്രസൻ്റ് ആണ് എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മെറ്റൽ അയോണിൻ്റെ കൂടെ ഒരു ലിഗാൻസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോംപ്ലക്സ് കളറ് തരത്തുള്ളൂ. അല്ലാത്ത കേസിൽ അത് കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ടി ഐ എച്ച് ടു ഒ 6 × CL3 ഓൺ ഹീറ്റിംഗ് റെൻഡേഴ്സ് ഇറ്റ് കളർലെസ്. അപ്പോൾ ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ അകത്ത് നിന്ന് വാട്ടർ എസ്കേപ്പ് ചെയ്ത് പോകും, അതുകൊണ്ട് തന്നെ അത് കളർലെസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടായിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ലിഗാൻസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് കളർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കോപ്പർ സൾഫേറ്റ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് വൈറ്റ് കളറിലായിരിക്കും. അതേസമയം CuSO4 5H2O കേസിൽ അത് ബ്ലൂ കളേർഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ആ ലിഗാൻഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കളറ് ഇവിടെ ഒരു ബ്ലൂ കളറ് തരുന്നുള്ളൂ, അല്ലാത്ത പക്ഷം അത് വൈറ്റ് കളറിലായിരിക്കും അല്ലെങ്കിൽ കളർലെസ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നിക്കൽ NiH2O 6 × 2+ കോംപ്ലക്സിൻ്റെ ഒരു കേസാണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പം അത് ആ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് നിക്കൽ ടു ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പം ഫോം ചെയ്യുന്ന കോംപ്ലക്സാണ് NiH2O 6 × 2+ കോംപ്ലക്സ്. അപ്പം നമ്മൾ ഒരു ഡൈഡൻറ്റേറ്റ് ലിഗാൻഡ്, അതായത് ഈഥെയ്ൻ 1,2-ഡയമീൻ അല്ലെങ്കിൽ എത്തിലീൻ 1,2-ഡയമീൻ നമ്മൾ EN വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറില്ലേ. അപ്പം ഈഥെയ്ൻ 1,2-ഡയമീൻ നമ്മൾ പ്രോഗ്രസീവ്ലി ആഡ് ചെയ്യുകയാണ് ഈ ഒരു കോംപ്ലക്സിലേക്ക് എന്ന് വിചാരിക്കുക. അതായത് NiH2O 6 × 2+ കോംപ്ലക്സിലേക്ക് എത്തിലീൻ ഡയമീൻ അല്ലെങ്കിൽ ഈഥെയ്ൻ 1,2-ഡയമീൻ നമ്മൾ ആഡ് ചെയ്യുന്ന കേസ് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ 1:1 എന്നുള്ള റേഷ്യോയിലാണ്, അതായത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള കോംപ്ലക്സും
അതുപോലെ തന്നെ എത്തിലീൻ ഡയാമീനും രണ്ടും 1:1 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് എടുക്കുക. അത് രണ്ടാമത്തെ കേസിൽ അവിടെ കോംപ്ലക്സിൻ്റെ എമൗണ്ട് കൂടുതലും എത്തിലീൻ ഡയാമീൻ അത് കുറവും, അതായത് 2:1 എന്നുള്ള റേഷ്യോയിൽ. മൂന്നാമത്തെ കേസിൽ കുറച്ചും കൂടെ കൂടുതൽ, അതായത് 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഈ കോംപ്ലക്സും ഇ ഇ എൻ എന്ന് പറയുന്ന ലിഗാൻഡും എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എത്തിലീൻ ഡയാമീൻ ഇഥൈൻ 1:2 എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ NiH2O6 × 2+ കേസിൽ ആദ്യം എത്തിലീൻ ഇഥൈൻ 1:2 1:1 റേഷ്യോയിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സിൻ്റെ കളർ എന്ന് പറയുന്നത് പെയിൽ ബ്ലൂ കളറുള്ള ഒരു കോംപ്ലക്സാണ് നമുക്കവിടെ കിട്ടുക. അതായത് NiH2O4 × EN2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്, ആ കോംപ്ലക്സ് പെയിൽ ബ്ലൂ കളറായിരിക്കും. അടുത്ത ഒരു ഇക്വേഷൻ നോക്കിയാൽ അവിടെ കിട്ടിയ ആ NiH2O4 × EN2+ എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സിനെ വീണ്ടും നമ്മൾ ENUമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന അടുത്ത കോംപ്ലക്സിൽ അതിൻ്റെ കളർ എന്ന് പറയുന്ന ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറായിരിക്കും. അപ്പം അവിടുത്തെ കോംപ്ലക്സ് NiH2O2 × EN2+ അതാണ് നമുക്ക് കിട്ടുക, പ്ലസ് 2H2O. അപ്പോൾ അവിടുത്തെ കളർ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു എക്സാമ്പിൾ അവിടെ പറയുക, ആ റിയാക്ഷൻ അവിടെ പറയുന്നത്. അതുപോലെ അടുത്തത് NiH2O2 × EN2+ നമ്മൾ ഈ ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ കിട്ടിയ ആ കോംപ്ലക്സിനെയാണ് വീണ്ടും നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അകത്തേക്കാണ് ഈ ഇ എൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ആ വാട്ടർ ബാക്കിയുണ്ടായിരുന്ന ആ വാട്ടർ അവിടെ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് NiEN3+ ആ ഒരു കോംപ്ലക്സാണ് പിന്നെ നമുക്ക് ലാസ്റ്റത്തെ റിസൾട്ടായിട്ട് കിട്ടുക. അപ്പോൾ അവിടെ വയലറ്റ് കളറാണ് ആ ഒരു കോംപ്ലക്സിൻ്റെ കളർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പ്ലസ് 2H2. അപ്പോൾ ഓരോന്നിൽ നിന്നും 2 വാട്ടർ മോളിക്യൂൾ വീതം എലിമിനേറ്റ് ചെയ്തു പോകുന്നു, ആ സ്ഥാനത്താണ് EN കയറുക. അപ്പോൾ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളർ ഡിഫറൻസിൻ്റെ ഒരു ഫിഗർ അവിടെ തന്നിട്ടുണ്ട്, അതും നോക്കുക. അക്വസ് സൊല്യൂഷൻസ് ഓഫ് കോംപ്ലക്സസ് ഓഫ് Ni2 വിത്ത് ആൻ ഇൻക്രീസിങ് നമ്പർ ഓഫ് ഇഥൈൻ 1:2 ലിഗാൻഡ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗർ അവിടെ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ്, കളർ ചേഞ്ച്, ഓരോ ലിഗാൻഡിൻ്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ചുള്ള കളർ ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ കളർ ഓഫ് സം ജെംസ്റ്റോൺസിൻ്റെയൊക്കെ കളർ വരുന്ന, റൂബിയുടെ കളർ, അങ്ങനെ 1-2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ റൂബി പറയുന്ന പോലെ തന്നെ എമറാൾഡിൻ്റെ കേസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന മെറ്റൽ അയോൺ ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ റൂബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അലുമിനിയം ഓക്സൈഡ്, റൂബി ഈസ് അലുമിനിയം ഓക്സൈഡ് Al2O3 കണ്ടെയ്നിങ് എബൌട്ട് 0.5 to 1% Cr3+ അയോൺസ് വിച്ച് ആർ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പൊസിഷൻസ് നോർമലി ഒക്യുപ്പൈഡ് ബൈ Al3+. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അയോൺ ഏതാണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് Cr3+ അയോൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ എമറാൾഡിൻ്റെ കേസും ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് അത് രണ്ടുമൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത് അതിൻ്റെ അകത്ത് ലിമിറ്റേഷൻസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയാനുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഓർക്കേണ്ട കാര്യം, ദ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഈസ് സക്സസ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് ദ ഫോർമേഷൻ സ്ട്രക്ചേഴ്സ് ഓപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് സാധിച്ചു. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ കൺസിഡർ ചെയ്താൽ, ഫ്രം ദി അസംഷൻസ് ദാറ്റ് ദ ലിഗാൻഡ്സ് ആർ പോയിൻറ്റ് ചാർജസ്, ഇറ്റ് ഫോളോസ് ദാറ്റ് ആനിയോണിക് ലിഗാൻസ് ഷുഡ് എക്സേർട്ട് ദ ഗ്രേറ്റസ്റ്റ് സ്പ്ലിറ്റിംഗ് ഇഫക്റ്റ്, ബട്ട് ദ ആനിയോണിക് ലിഗാൻസ് ആക്ച്വലി ഫൗണ്ട് അറ്റ് ദി ലോ എൻഡ് ഓഫ് ദി സ്പെക്ട്രോകെമിക്കൽ സീരീസ്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ലിഗാൻസ് പോയിൻ്റ് ചാർജസ് ആയിട്ടാണ് ഇവിടെ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ലിഗാൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് പോയിൻ്റ് ചാർജസ് ആയിട്ടാണ്. അപ്പം അതായത് മെറ്റൽ അയോണിന് പ്ലസ് ചാർജും ലിഗാൻസിൻ്റെ കേസിൽ മൈനസ് ചാർജും ആയിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുക. പോയിൻ്റ് ചാർജസ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ ആ ഒരു സ്പ്ലിറ്റിംഗ് ഇഫക്റ്റ് നോക്കിയാൽ ആനിയോണിക് ലിഗാൻസ് അത് കൂടുതൽ സ്പ്ലിറ്റിംഗ് ഇഫക്റ്റ് കാണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആനിയോണിക് ലിഗാൻസ് ശരിക്കും ആ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ലോ എൻഡിലാണ്, ലോവർ എൻഡിലാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാനൊന്നും ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് സാധിച്ചില്ല. അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡസൻറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ കോവാലൻ്റ് ക്യാരക്ടർ ഓഫ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ലിഗാൻഡ് ആൻഡ് ദി സെൻട്രൽ ആറ്റം. അവിടെ ഒരു കോവാലൻ്റ് ബോണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടർ ഓഫ് ബോണ്ടിങ്ങിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ഡ്രോബാക്സാണ് പ്രധാനമായിട്ടും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുക. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ഡ്രോബാക്സൊക്കെ പരിഹരിക്കുന്ന തിയറി എന്ന് പറയുന്നത് ലിഗാൻ ഫീൽഡ് തിയറിയും അതുപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമാണ്. അതിപ്പോൾ നമുക്ക് ഈ ഒരു ഹയർ ലെവൽ ഹയർ ക്ലാസ്സുകളിലാണ് അത് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ച് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അതിൻ്റെ ലിമിറ്റേഷൻസ് അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു.